ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മുടെ എനിക്ക് അങ്കോര കുഞ്ഞ് കേട്ടോ. ഇത് അങ്കോര കുഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവര് ഈ പീഡിയെന്ന് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വാതിലൊന്ന് അടിക്കട്ടെ. അപ്പോൾ സ്നോബോള് വരുന്നുണ്ട് കേട്ടോ. വിളിച്ചാൽ വരുന്ന ട്രെയിനിങ് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. എടാ എൻ്റെ കൈമ പുള്ളിയില്ലടാ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരെ വാങ്ങുമ്പോൾ ചെവിട്ടുമല ഒരു ഫംഗസ് പോലുള്ള ഒരു അസുഖമാണ്. അത് ചെവിട്ടുമലയോ വാലുമലയോ ഒറ്റ ഉണ്ടോ നോക്കുക. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഫാമിനായിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ജോഡി വാങ്ങുകയാണെങ്കിൽ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമോ ഇങ്ങനെ ചിലത് ബ്രീഡാവില്ല. എന്താ വെച്ചാൽ നിങ്ങൾ വാങ്ങുന്നത് അനിയനും ഏട്ടത്തിയും ആവരുത്. സോറി, ചേട്ടനും അനിയത്തിയും ആവരുത്. എന്ന് വെച്ചാൽ ഒരു അമ്മ പറ്റ രണ്ട് മക്കൾ ആണും പെണ്ണും വാങ്ങരുത്. അങ്ങനെയാണ് ബ്രീഡ് ചെയ്യിച്ച മക്കൾ നല്ല പ്രോബ്ലംസ് വരും. അപ്പോൾ അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് പിന്നെ ഞാൻ പറയാനുള്ളത്, നിങ്ങളുടെ മോൽമക്കളെ ഇങ്ങനെ ബ്രീഡ് ചെയ്യിപ്പിച്ചാൽ ഇതാ ഇതുപോലൊന്നും ഉണ്ടാവില്ല കേട്ടോ. രോമം ഉണ്ട മോക്കൊന്നും. ഇതെന്താ വെച്ചാൽ ഇവൻ്റെ ഇത് ഒരു തരം ബ്രീഡാണ്. ഞാൻ കാണിച്ചു തരാം. കുഞ്ഞു വാവാ, ഞാൻ ഊതി കാണിച്ചു തരാം. അപ്പൊ ഇതൊരു അങ്കോര ടൈപ്പ് ബ്രീഡാണ്. അതാണ് വേണേ ഇങ്ങനെ കാണാൻ ഒരു പ്രീഷ്യസ് ലുക്ക്. അപ്പോ ഇവന് ഈ പ്രീഷ്യസ് ലുക്ക് ഞാൻ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഈ പ്രീഷ്യസ് ലുക്ക് എടുപ്പിച്ചതാണ്. നമ്മുടെ അങ്കോര എന്ന് പറഞ്ഞ് വാങ്ങിയാൽ മതി. ചിലപ്പോൾ ചിലയിടത്തൊക്കെ 5000 വരും, ചില സ്ഥലത്തൊക്കെ നമ്മുടെ ഒരു 400 കിട്ടും. സംഭവം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇവനെ വിളിച്ചാ വരും, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഫോളോയിങ് ട്രെയിനിങ് ചെയ്യുകയും വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോയിലല്ല, അത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരും. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്നോബോൾ വിളിച്ച് കാണിച്ചു തരാം. സ്നോബോൾ, സ്നോബോൾ, ഗുഡ് ബോയ്, സച്ച് എ ഗുഡ് ബോയ്, സച്ച് എ ഗുഡ് ബോയ്. നല്ല രസാട്ടോ വിളി തന്നെ കാണാന്. ആശാല്ലോ എന്തിടോ സ്നോബോൾ. കണ്ടോ ഗൈസ്, വിളിക്കുമ്പോഴേക്കും വരും. ഇങ്ങോട്ട് നോക്കണം, എന്റെ കാലം വെക്കണ്ടേ. നിന്ന് തിന്ന് കേട്ടോ വാ. സ്നോബോൾ, സ്നോബോൾ. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ വിളിച്ചാൽ വരുന്ന ട്രെയിന്. നമ്മള് അന്ന് ഇട്ടിയിലായിരുന്നു, എല്ലാരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടേൺ, ഗുഡ് ബോയ്. കണ്ടോ ഗൈസ്, ഇവന് കറങ്ങാനും പഠിച്ച്. നമ്മുടെ അൽവിൻ കുഞ്ഞ് തന്നെ സംഭവം. ഇനി നമുക്ക് പഠിപ്പിക്കാനുള്ളത് ഹൈഫൈ മാത്രമേ, ഹൈഫൈയും ജമ്പും ഒക്കെ പഠിപ്പിക്കാണ്ട് ട്യൂട്ടോറിയൽസും വരുന്നതായിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺഡ് കേട്ടോ. പിന്നെ നമ്മൾ പറയാനുള്ളത്, ഈ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ നിങ്ങളെ കാലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാലിനടിയിൽ ഒരു ചെറിയ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാണ്ടിരിക്കുക. പിന്നെ അധികവും നിങ്ങൾ എടുത്തേക്ക് വരുന്നത് വാങ്ങുക. ഇങ്ങനെ ഓടിച്ചാടി നിങ്ങൾ എടുത്തേക്ക് വരുന്നത് വാങ്ങിയാൽ നിങ്ങളുടെ ആ മുയല് വേഗം തന്നെ അണങ്ങും. ചില ഗുഡ് ബോയ് ടേൺ പറയാണ്ട് എന്നോണ്ടാണ് ചെയ്തിട്ടോ പാവോ. ടേണെന്ന് പറഞ്ഞാൽ കറങ്ങാനാട്ടോ, കറങ്ങാൻ ട്രെയിനിങ്. ടേൺ ടേൺ ടേൺ, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. നമ്മളെ സ്നോബോൾ ഗുഡ് ബോയ് ആയിട്ടോ ഗൈസ്. അപ്പൊ നല്ല കുട്ടിയാ. ഹലോ കുഞ്ഞു വാവ, നിക്കട സ്നോബോൾ, സ്നോബോൾ. ഓ, ക്യാമറ ബ്ലറായി. സ്നോബോൾ. അപ്പോ ഗൈസ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഈ സ്നോബോള് ഭയങ്കര ഇതാണ്. അപ്പൊ അടുത്ത ട്രെയിനിങ് കൊറേ ട്രെയിനിങ് ഉണ്ട്, ഹൈഫൈ, ജമ്പ്, പിന്നെ നമ്മുടെ വിളിച്ചാ വരുന്നതും കറങ്ങലും നമ്മൾ ഇട്ടതാണ്. ഹൈഫൈ ജമ്പ് അത് രണ്ടുമാണ് ഇടാത്തത്. ഹൈഫൈ ജമ്പ് പിന്നെ അപ്പു നമ്മൾ ഇട്ടിട്ടില്ല. അപ്പു, അപ്പൊ ഏതാണ് ആദ്യം ഇടേണ്ടിയെന്ന് നോക്ക്. പിന്നെ ഫോളോയിങ് ട്രെയിനിങ്ങും ഉണ്ട്. ഫോളോയിങ് ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടാവുക. അപ്പൊ അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.